फ्रेंड्स, वेलकम बैक टू आवर चैनल। ഇതുണ്ടാക്കുന്നത് കോവയ്ക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഈ കോവയ്ക്ക വെഴുപുരട്ടി നല്ല ടേസ്റ്റ് ആണ്. ചോറിനാണെങ്കിൽ ഒരു ഒഴിച്ചുകറി മാത്രം മതി ഈ വെഴുപുരട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാം. ചപ്പാത്തിക്കും അടിപൊളി കോമ്പിനേഷനാണ്. ഈ മെഴുകുവരട്ടിയിലെ മിക്സ് നമുക്ക് വേറെ ഒന്ന് രണ്ട് വെജിറ്റബിളിലും നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഈ മിക്സ് ചേർത്ത് ഉണ്ടാക്കിയാൽ അതും അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം. ഇനി വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ കോവയ്ക്കയാണ്. നന്നായിട്ട് കഴുകിയ ശേഷം നീളത്തിൽ അധികം കനമില്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മെഴുക്ക് വരട്ടുമ്പോൾ സാധാരണ നമ്മൾ വട്ടത്തിലാണ് മെഴുക്ക് വെട്ടുന്നത്. ഇത് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ നന്നായിട്ടൊന്ന് ചൂടായപ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് പച്ച കപ്പലണ്ടി ആയതുകൊണ്ട് കപ്പലണ്ടി ഇട്ട ശേഷം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കൂടി ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് കപ്പലണ്ടി ഒന്ന് വറുത്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലി ചേർക്കാം. മല്ലിയുടെ കൂടെ 1 സ്പൂൺ ഉഴുന്ന്, കടലപ്പരിപ്പ് 1 സ്പൂൺ, 1/2 സ്പൂൺ ജീരകം, കുറച്ച് വെളുത്തുള്ളി, 1 സ്പൂൺ എള്ള്, ഇത്രയും നമ്മൾ ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എള്ളിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നിടം വരെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായിട്ട് കിട്ടണം. പാൻ നന്നായിട്ട് ചൂടായ കാരണം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ബാക്കിയും നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം 1-4 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 നുള്ള് പുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ പുട്ടിൻ്റെ തരി പോലെ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ എണ്ണയും ചേർത്തിട്ടില്ല, വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇതുവരെ. ഈ പൊടി വേണമെങ്കിൽ നമുക്ക് ദോശയ്ക്ക് പൊടിയായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ വറക്കുമ്പോൾ 2-3 വറ്റൽമുളകോ ചേർക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ നമുക്ക് പൊടിച്ചെടുത്താൽ ദോശയ്ക്ക് നമുക്ക് സൈഡ് ഡിഷായിട്ടും ഇത് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അല്പം കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വിളഞ്ഞു പോകാത്ത കോവയ്ക്ക ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്ക് കിട്ടിയത് അല്പം വിളഞ്ഞ ടൈപ്പിലെയാണ്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു ലോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അല്പം കട്ടിയുള്ള പാത്രമാണ് നല്ലത്. കോവയ്ക്കൊക്കെ നല്ല കുറച്ച് വേവ് ഉണ്ടായതുകൊണ്ട് ലോയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അല്പസമയം ഒന്ന് വേവിച്ചെടുക്കണം. അല്പം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. തുറന്നിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ
लो फ्लैम अटच अलपसमय कवे वंद वन इन नमुक तुर कुछ फ्रई आखिए नाई फ्रई आईट वरा नवक वयटी एड़कना अल्प उपिने कुछ उपड़ चेर्ति नाईटी नमव कुछ नाइट वहन इन नाम पड़ी इे चेक रुपू पड़ी चेक नाम रुपू पड़िया इल्प मुलग पड़ी चेक इत नरीव मुलग पड़ी आयोजन या काल स्पूण चेर्तिष्टुसरण एरीवनुस मुलग पड़ी कूटी कुछ चेक रू मू मिनट लो फ्लैम वयटी शेष ग्यास फ्लैम ऑफ ना टेस्टी आवकुपरि रेडी आर मोर कटी कोमेशन चोरी चपाती कूड़ा नमुक टिफिनो अलग चपाती वीटल कहान ना टेस्ट ई मिक्स ते नमु अमरपयर या अमरपयर वीडियो वेपुरटी इटे या कुरल वेवच्छ ना पीस कट्टी वयटी एड़क टाइपा चेदा लास्ट ई पड़ी अल्प इटा ना टेस्ट ई पड़ी ते नमु वा फ्रई अल्प नील फ्रई चेटर स्पूण अब अगे कमर वा अलग कहर कीपल अटी कहूँ नोक वीडियो इष्टा षेर लाइक वीडियो आदमी का मरकर सब्सक्राइब